ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു ഫുട്ബോൾ ഹബ്. ഹലോ, അപ്പം എല്ലാവർക്കും ഫുട്ബോൾ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് പ്ലേയേഴ്സിനെ ഇപ്പോൾ റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. ആരൊക്കെയെന്ന് വെച്ചാൽ ഒത്ബച്ചനെയും സിഡോൻജേനെയുമാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവർ റിട്ടേൺ ചെയ്ത് നല്ലതിനാണോ അതോ അല്ലെന്നാണ്. അഫ്കോഴ്സ് ഒത്ബച്ചനെ റിട്ടേൺ ചെയ്ത് എന്തുകൊണ്ട് നല്ലതായെന്ന് ഞാൻ പറയാം. പക്ഷേ സിഡോൻജോനെ ചെയ്തതിൽ എനിക്ക് അത് എതിരഭിപ്രായമുണ്ടെന്നേ ഞാൻ പറയും. ബിക്കോസ് സിഡോൻജോ ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത പ്ലെയറിനെ ടീമിൽ വെക്കുന്നതിലൊരു ഇതും എനിക്ക് വരുന്നില്ല. അതിന് വന്നിട്ട് ഒത്ബച്ചാണെങ്കിൽ നമ്മളെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 16 മത്സരത്തിൽ നിന്ന് 15 ഗോളും നേടിക്കൊണ്ടാണ് ഒത്ബച്ച നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോററായി മാറിയത്. അപ്പം എന്തുകൊണ്ടും ഞാൻ പറയുന്നു ഒത്ബച്ചനെ ടീമിൽ നിർത്തണം, മറിച്ച് സിഡോൻജേനെ ടീമിൽ വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് ഇനി എനിക്കറിയത്തില്ല അടുത്ത സീസണിൽ ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്ത് സിഡോൻജ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലേ എന്നൊന്നും. എന്തായാലും ഒത്ബച്ചനെ വേണം. ഹി മസ്റ്റ് ബി ദ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഏതെങ്കിലും വീഡിയോ ആണോ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി ഏതൊക്കെ പ്ലേസിനെ റിട്ടേൺ ചെയ്യണമെന്നുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നമ്മളത് വീഡിയോ ചെയ്യുന്നതായിരിക്കും സൂപ്പറായിട്ട്. പിന്നെ ബത്ലോമിയോ ഒത്ബച്ച ആദ്യമായിട്ട് ISL വരുന്ന നോർത്ത് ഈസ്റ്റിലൂടെയാണ് ആ സീസണിൽ മികച്ചൊരു പ്രകടനം തന്നെയാണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി കാഴ്ചവെച്ചത്. അതേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കാണാൻ പറ്റിയില്ലെങ്കിലും എന്തുകൊണ്ടും നല്ലൊരു പ്രകടനം ഒത്ബച്ച തന്നാൽ പറ്റുന്ന രീതിക്ക് കാഴ്ചവെച്ചു എന്നേ ഞാൻ പറയും. മറിച്ച് സിഡോൻജ ആണെങ്കിൽ സിഡോൻജ നമ്മൾ ISL എത്തുന്നത് ജംഷഡ്പൂരിലൂടെയാണ് സിഡോൻജ ISL എത്തുന്നത്. സിഡോൻജ ജംഷഡ്പൂരിലായിരുന്നപ്പോൾ നല്ലൊരു പ്രകടനം തന്നെയാണ് സിഡോൻജ കാഴ്ചവെച്ചത്. പക്ഷെ അത് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് എത്തിയപ്പോൾ അതവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അതേ കണക്ക് തന്നെ സിഡോൻജയും ആർക്കിസും കൂടെ ആയിരുന്നു നോർത്ത് ഈസ്റ്റിൽ നിന്ന് ജംഷഡ്പൂരിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത്. അതിന് രണ്ട് പ്ലേയേഴ്സിനും ഫിറ്റ്നസ് ഇല്ലായിരുന്നു. അപ്പോൾ സിഡോൻജയ്ക്ക് തന്നെ ഫസ്റ്റ് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ പോലും നമുക്ക് കളിക്കാൻ പറ്റില്ലേ ഗോവയ്ക്കെതിരെ ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള എതിരെ മത്സരം. ജസ്റ്റ് കറക്റ്റ് ഹാഫ് മിനിറ്റ് കൂടി കളിക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഇഞ്ചറി ആയി പുറത്തു പോകേണ്ടി വന്നു. അപ്പം അവിടെ ഒരു നമുക്കൊരു സബിനെയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ചിലപ്പോൾ ആ ഒരു സബ്ബായിരിക്കും ഇല്ല മതി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാം.